നമസ്കാരം. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റണമത്രേ. ഇത് വേറെ ആരും പറഞ്ഞതല്ല, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. അത് കേട്ട് ഞെട്ടി പഴയ CPM നേതാവായ AP അബ്ദുള്ളക്കുട്ടി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കുറിച്ചു. ആ പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം. പ്രിയ പിണറായി, നിങ്ങളുടെ വിദേശയാത്ര കഴിഞ്ഞുള്ള ഇന്നത്തെ പ്രതികരണം ഞാൻ കേട്ടു. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കണമെന്ന അങ്ങയുടെ ആഗ്രഹം ചാനലുകളിൽ പറയുന്നത് കേട്ടപ്പോൾ ചിരി വന്ന ഒരു പ്രേക്ഷകനാണ് ഈ ഉള്ളവൻ. ഈ പഴയ സഖാവിന് ചിരിയടക്കാൻ കഴിയാത്തതിനാലാണ് ഈ തുറന്ന കത്ത്. 1994 മാർച്ചിൽ ഒരു ഞായറാഴ്ച ദിവസം വടക്കൻ മലബാറിലെ ആദ്യ മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി SS അലുവാലിയയും മുഖ്യമന്ത്രി കരുണാകരനും ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങ് അലങ്കോലപ്പെടുത്തുന്നതിനായി അങ്ങും കൊടിയേരിയും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്ഘാടന പരിപാടി കലക്കാൻ പോയ എന്റെ കോലമാണ് ഈ കുറിപ്പിന് താഴെ കാണിക്കുന്ന ചിത്രം. കരുണാകരന്റെ പോലീസ് ഉടുതുണിയില്ലാതെ തൂക്കി ഇടിവണ്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നെയും SFI സഖാക്കളെയും. സ്വാശ്രയ കോളേജുകൾ, തുടർന്ന് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, കേരളത്തിന്റെ ആ സ്വപ്നങ്ങളെല്ലാം തകർത്ത് പരിയാരം സമരം കഴിഞ്ഞ് മൂന്നാം ദിവസം കൂത്തുപറമ്പ് വെടിവെപ്പോടുകൂടിയാണ്. 5 പേർ കൊല്ലപ്പെട്ടു. പുഷ്പൻ കൊല്ലാക്കൊല ചെയ്യപ്പെട്ട് ഇന്നും രോഗശയ്യയിലാണ്. മിസ്റ്റർ പിണറായി, നിങ്ങൾക്ക് നാണമില്ലേ? ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് ഓർമ്മശക്തി പോയോ? രാഷ്ട്രീയ അൽഷിമേഴ്സ് ബാധിച്ചോ? ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ച് ഈ കുറിപ്പ് അവസാനിപ്പിക്കാം. കൃത്യമായി പറഞ്ഞാൽ 1986 കേരളം ഹയർ എഡ്യൂക്കേഷൻ ഹബ്ബാവാനുള്ള സാധ്യത തകർത്ത ഒരു സംഭവം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം. അതിന്റെ പിന്നിൽ നിങ്ങളുടെ ഗുരുവായ അച്യുതാനന്ദനാണ്. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ കണ്ണാശുപത്രിയിൽ ഒഫ്താൽമോളജി PG കോഴ്സ് സ്വകാര്യ മേഖലയിൽ കരുണാകരൻ സർക്കാർ സ്ഥാപിച്ചു. PG കോഴ്സ് സ്വകാര്യ മേഖലയിൽ കരുണാകരൻ സർക്കാർ അനുവദിച്ചു. ആ നയം നാം സ്വീകരിച്ചിരുന്നുവെങ്കിൽ കേരളം ഒരു വലിയ മണിപ്പാലായി മാറിയേനെ. അതിനെതിരെ വലിയ കലാപം നടന്നു. ആ വിദ്യാഭ്യാസ വിപ്ലവ പുരോഗതി തകർത്തത് അച്യുതാനന്ദൻ ഇറക്കിവിട്ട SFI കുഞ്ഞാടുകളാണ്. പിണറായി സഖാവേ, പിണറായി എന്ന സ്ഥലം, ആ പേര് എവിടെയാണ്? കേരള നാശത്തിന്റെ വിത്ത് കുരുത്തത് അതാണ് നാം അനുഭവിക്കുന്നത്. അങ്ങ് പറഞ്ഞില്ലേ ലണ്ടനിലെ 5-സ്റ്റാർ ഹോട്ടലിൽ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്ന മലയാളി വിദ്യാർത്ഥികളെ കണ്ടെന്ന്? അതിന് ഉത്തരവാദി നിങ്ങളുടെ പാർട്ടിയാണ് എന്ന് സ്വന്തം AP അബ്ദുള്ളക്കുട്ടി. ഇതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.